പാറസ് രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു കിടിലൻ മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാങ്ങയിട്ട അയിലക്കറി നല്ല ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അത് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഒരു 10 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിയണമെന്നില്ല, ഒന്ന് എല്ലാം ഒന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിലേക്കൊരു 3 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ പച്ചമുളക്കൊന്ന് മാറി ചെറിയുള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ, നന്നായിട്ട് ബ്രൗൺ കളറോ അങ്ങനെയൊന്നും ആവണ്ട, അതിൻ്റെ ഒരു കളറൊന്ന് മങ്ങി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂണും എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 2/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികളൊക്കെ ചേർത്തത്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് പൊടി നന്നായിട്ട് മൂത്ത് കിട്ടും. നമ്മുടെ കറിക്ക് നല്ലൊരു കളറൊക്കെ വരുന്നത് ഇങ്ങനെ പൊടി മൂത്ത് വരുമ്പോഴാണ്. പച്ചയ്ക്കാകുമ്പോഴും നമുക്ക് നല്ലൊരു ഡാർക്ക് കളറ് കിട്ടണമെന്നില്ല. ഇനി അതിലേക്ക് ഞാൻ ചൂടുവെള്ളം 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഇനി പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ 1 പച്ചമാങ്ങയാണ് ഉള്ളത്. നല്ല പുളിയുള്ള കാരണം 1 എണ്ണമാണ് ഞാൻ എടുക്കുന്നത്. പുളി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചിലത് പുളി കുറവാണെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം വേണ്ടി വരും. അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പുളി എന്തെങ്കിലും ചേർത്ത് കൊടുക്കണം. കുടംപുളിയോ മറ്റേ വളംപുളിയോ കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. പിന്നെ അതിലേക്ക് ഞാൻ അയില 2 അയിലയാണ് ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ള 2 അയില. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിയിരിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കറിക്ക് ഉപ്പും ഒക്കെ നോക്കി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ചെറിയൊരു കഷ്ണം കുടംപുളിയോ അല്ലെങ്കിൽ വാളംപുളിയുടെ പിഴിഞ്ഞതോ ഇച്ചിരി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അങ്ങനെ 1/2 പാല് 2/2 പാല് എന്നില്ല, 1/4 പാലായിട്ട് എടുത്തത് 1/4 കപ്പ് തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മൂടി മാറ്റി ലോ ഫ്ലെയിമിൽ വെച്ച് കറി നന്നായിട്ടൊന്ന് പറ്റിച്ചെടുക്കണം. ഇപ്പോൾ കാണുന്ന സമയത്ത് നമുക്ക് ഈ കറിയുടെ കളർ യെല്ലോ കളറായിരിക്കും, പക്ഷേ ഇത് ഇരിക്കുമ്പോൾ ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല റെഡ് കളറായിട്ട് വരും. മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു പാകമായിട്ട് വരണം. അവസാനം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഒഴിക്കുന്നില്ല. ഇങ്ങനെ തന്നെ ഈ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും തരാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.